നമ്മൾ എന്തോ ഉണ്ടാക്കാൻ പോവാ? ഏത്തപ്പാപ്പം. എത്ര ആയടാ? എണ്ണി നോക്കിക്കേ മോനി, എത്ര ആയെന്ന്? 1 2 3 4 കൊറേ ആയുള്ളല്ലയോ. നമ്മള് 5 ആൾക്കാരുണ്ട്. എന്നാ ഇതും കൂടെ എടുത്ത് മോന് കുഞ്ഞി ഏത്തപ്പാപ്പം. അതിനെ ഓരോന്നെടുത്ത് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. മോന് കുഞ്ഞു കുഞ്ഞു ഏത്തപ്പാപ്പല്ലേ മോനി ഇഷ്ടം? വലുതാണോ ഇഷ്ടം? എന്നാ എന്റെ കുഞ്ഞിന് വലുതും അച്ഛന് ചെറുത്. ആ എന്റെ പൊന്നുമോന് മാത്രേ ഇങ്ങനെ ചെറു വലുതായിട്ടും വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇങ്ങനെ ഞാൻ ചെറുതാക്കുന്നെന്ന് വെച്ചാ ഇവിടെ എല്ലാവർക്കും ചെറുത് വേണമെന്ന് പറയും. അയ്യോ അങ്ങനെ അങ്ങ് ഒടിച്ചൊടിച്ചു വെക്കാതെടാ. എന്റെ കുഞ്ഞ് ഏത്തപ്പാപ്പത്തിന് കട്ട് ചെയ്യുന്ന കണ്ടോ നിങ്ങള്? ഇതും കൊണ്ട് ഞാൻ ഇങ്ങനെ ഏത്തപ്പാപ്പ ഉണ്ടാക്കുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. മതി മതി മതി, ആ മതി, ഒടിച്ചത് മതി. ഉണ്ടാക്കി എന്റെ ശങ്കരനെ എനിക്ക് മുറിച്ച് തന്നത് കണ്ടു. അവന് തന്നെ ഉണ്ടാക്കി കൊടുക്കല്ലയോ എന്റെ കുഞ്ഞു ഏത്തക്കാപ്പ. ഈ ഏത്തപ്പാപ്പം ശങ്കരന്റെ അച്ഛന് അവന് ചെറുതായിട്ട് വേണം. അതാ ഇങ്ങനെ കട്ട് ചെയ്ത്. ഇത് താണ്ട ശങ്കരൻ എന്നെ സഹായിച്ച് ഇങ്ങനൊക്കെ ആക്കിയിട്ടുണ്ട്. അതും കൂടെ അങ്ങ് ഏത്തപ്പാപ്പ ആക്കാം. ഇനി ഒരു പാത്രത്തിലോട്ട് നമുക്കതിനുള്ള മാവ് കുഴയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ മൈദ മാവ് എടുക്കാം. പിന്നെ ആർട്ടിഫിഷ്യൽ കളറൊന്നും വേണ്ട. ഇച്ചിരി കളറിനായിട്ട് നമുക്കൊരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ ഒരല്പം പഞ്ചസാര. പഞ്ചസാര, ആ പഞ്ചസാരയുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു തുള്ളി ഉപ്പിട. ഈ പഞ്ചസാര ഇടണമെന്നില്ല, ഒരു പൊടി നല്ല പഴുത്തിയാണ് പഞ്ചസാര ഇടണമെന്നില്ല. പക്ഷെ ഇത് ഇച്ചിരി പച്ചത്. ഇനി ഇത് നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ആക്കാം. എല്ലാം കൂടെ മിക്സ് ആക്കും. അമ്മയുടെ ശങ്കരനെ മിക്സ് ആക്കി തരുന്ന. മിക്സ് ആക്കിക്കോ. അല്ല മിക്സ് ആക്കിക്കോ, അമ്മ ഒഴിച്ചോളാം. ഇനി ബാക്കി അമ്മ കലക്കട്ടെ. എന്റെ മോൻ പക്ഷെ ഉണ്ടാക്കുന്ന അമ്മയുടെ കൂടെ അവിടെ കേറി നിൽക്കും. പിന്നെ എള്ളു ഉണ്ടെങ്കിൽ ഒരു ഇച്ചിരി ഇട്ട് കൊടുക്കുന്ന നല്ലതാ. പക്ഷെ ഇവിടെ ഇരിപ്പില്ല. ശങ്കരന് അച്ചപ്പം ഉണ്ടാക്കി എള്ള് തീർന്നു. എന്നിട്ട് ഇത് തരിയില്ലാതെ നമുക്കൊരു കുറുക പരുവത്തി മാവ് അതെ പിടിക്കുന്ന പരുവത്തി മിക്സ് ആക്കി എടുക്കുക. അത് ശരി ഒഴിച്ച മോനെ. എനിക്ക് ഇച്ചിരി കലക്കിയിട്ട് മണ്ടയിട്ട് എണ്ണ നമുക്ക് നന്നായിട്ട് ചൂടായി കിട്ടണം. കണ്ടോ ചൂടാവട്ടെ, എണ്ണ ചൂടാകാനുള്ള കാത്തിരിപ്പ്. കണ്ടോ ഏത്തക്കാപ്പം ഞാൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞതേ ഉള്ളൂ. രണ്ടെണ്ണം അടുപ്പിന്റെ അടുത്തുണ്ട്. അപ്പൊ നമുക്ക് ഇത് ഓരോന്നും പൊരിച്ചെടുക്കാം. ആ പൊരിച്ചിടാം കേട്ടല്ലോ. കോമളമൊക്കെ പൊട്ടിപ്പോയി. ഇനി നമുക്ക് ഇത് ഓരോന്നും കൊമ്മലെല്ലാം പെണ്ണേ കൊമ്മല വേറെ കൊമ്മല
നല്ല ഏത്തയ്ക്കപ്പത്തിന്റെ ഷേപ്പ് ഒക്കെ കിട്ടണമെങ്കിൽ വലുതായിട്ട് തന്നെ മുറിച്ചിടണം കേട്ടോ. ഇതിപ്പൊ ഞാൻ ചെറുതായിട്ട് മുറിച്ചത് ഇവർക്ക് അങ്ങനെ കഴിക്കാൻ മാത്രം ഇഷ്ടമുള്ളതുകൊണ്ട്. എണ്ണ തെറിച്ചു വീഴും. ഇനി നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് എല്ലാ വശവും മൂപ്പിച്ചെടുക്കണം. തിരിച്ചിട്ട് മൂപ്പിക്കണം. നമ്മുടെ പാനിലാണെങ്കിൽ ഇങ്ങനെ ഓരോന്നും തിരിച്ചിടേണ്ടി വരും. ഇതിപ്പോ ചീനച്ചട്ടി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അങ്ങ് ഇളക്കുന്നത്. കണ്ടോ, ഒരു ലൈറ്റ് ബ്രൗൺ കളറായി. അപ്പൊ നമുക്കിതിന് കോരിയെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ മുക്കി ഇട്ട് കൊടുക്കാം. തരാം തരാം മോനതാ. അപ്പൊ നമ്മുടെ ഏത്തയ്ക്ക് അപ്പ റെഡി ആയിട്ടുണ്ട്. ഇനി ശങ്കരനും ശങ്കരന്റെ അച്ഛനും കൊടുക്ക. എങ്ങനുണ്ടെന്നറിയ ഷേപ്പിന്റെ കാര്യം നിങ്ങളൊന്നും വിചാരിക്കണ്ട. ഇവിടെ കഴിക്കാൻ ചെറുത് ഇഷ്ടമുള്ളതുകൊണ്ട് ഇങ്ങനെ ആക്കിയത്. അല്ലെ, കട്ട് ചെയ്യാതെ അങ്ങ് ഇട്ടാലും മതി. രണ്ടായിട്ട് മാത്രം മുറിച്ച് കൊടുത്തു നോക്ക എങ്ങനുണ്ടെന്നറിയാലോ. സൂപ്പറാണോ? ഇഞ്ചി കാണിച്ച ഒരെണ്ണം എടുത്ത് എല്ലാരെയും കാണിച്ച്. ആ കഴിച്ചു കൊള്ളാം.